നമസ്കാരം. ഓട്ട പ്രൊഡക്ഷനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓട്ട പ്രൊഡക്ഷനത്തിനിടെ കണ്ട കാഴ്ചകളാണ്. രാവിലെ കണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം FIR വരെ ഹൈക്കോടതി എടുത്ത് ദൂരക്കളഞ്ഞു. എന്നിട്ട് നാണമില്ലാതെ ഈ സർക്കാർ പറയുകയാണ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന്. ഇതാരെ പേടിപ്പിക്കാൻ, ആരെ വിരട്ടാൻ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ ജോലിയാണ് ഹേ ചെയ്യുന്നത്. അതിനിപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരോ മന്ത്രിമാരോ ആര് വന്ന് ഇടപെട്ടിട്ടും വല്ല കാര്യവുമുണ്ടോ? അന്വേഷണം കൃത്യമായി തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോവിഡ് വലിയ പ്രശ്നമാവുകയാണ് കേട്ടോ. ഇന്ന് കേരളത്തിൽ 10,000-ൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. നമ്മൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും കൂടുതൽ കാര്യങ്ങളിലേക്കും ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും സമ്പൂർണ്ണമായ ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ നമ്മൾ വേണം ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകാൻ. കോവിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പലതരത്തിൽ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഒന്നടങ്കം കോവിഡ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതൊരു രണ്ടാം വരവ് അതിതീവ്രമാണ്. പലയിടത്തും വാക്സിൻ ക്ഷാമമുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ. അപ്പോൾ 2 ലക്ഷം വാക്സിൻ ഉടൻ എത്തുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ പ്രതിരോധിക്കുക, തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ നേരിടും. ഇതിലും വലിയ ബുദ്ധിമുട്ടും ഇതിലും ഭീകരമായി ഇത് പടർന്നു പിടിച്ചപ്പോഴും നമ്മൾ അതിനെ തടഞ്ഞതാണ്. ഇനി തീർച്ചയായിട്ടും ഇതിപ്പോൾ വാക്സിനേഷനൊക്കെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും തടയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ നമ്മുടെ മോദിയുടെ ഇന്ത്യ പവർഫുള്ളാണ്. അപ്പോൾ വലിയ കളി കളിക്കരുത് എന്നുള്ള കാര്യം ചൈനയോടും പാകിസ്ഥാനോടും പറഞ്ഞിരിക്കുന്നു അമേരിക്ക. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. മോദിയുടെ ഇന്ത്യ പവർഫുള്ളാണ്, ഇനിയും പവർഫുള്ളാകും, ഇനിയും വളരെ വളരെ ശക്തിമത്തായി ഇന്ത്യ കുതിച്ചു വരും. ആ ഒരു മുന്നറിയിപ്പാണ് അമേരിക്ക സത്യം പറഞ്ഞാൽ ചൈനയ്ക്കും പാകിസ്ഥാനും നൽകിയിരിക്കുന്നത്. ആ കാഴ്ചയും ഇന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ കാശ്മീരിൽ സൈനിക വാഹനങ്ങളിൽ ഇനിയിപ്പോൾ നീല പതാകകളായിരിക്കും, റെഡ് ഫ്ലാഗുകളൊന്നും ഉണ്ടാവില്ല, നീല പതാകകളായിരിക്കും. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ചിഹ്നമായ ബ്ലൂ ഫ്ലാഗ്സ് ആയിരിക്കും സൈനിക വാഹനങ്ങളിലൊക്കെ കാശ്മീരിൽ എന്ന് അറിയാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ച, സ്വർണ്ണക്കടത്തും ഹവാലയും നടത്തിയ ശേഷം ഇഡിയെ പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ മുഖമടച്ച് കിട്ടിയ അടിയാണ് ഈ ഒരു നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് BJP പ്രതികരിച്ചിരിക്കുന്നു. വളരെ ശക്തമായ ഒരു പ്രതികരണമാണ്. പിന്നെ രാവിലെ കണ്ട ആദ്യത്തെ ഒരു വാർത്ത പറയാൻ വിട്ടുപോയി, NSS ഇപ്പോൾ RSSന്റെ വാലായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള A.V.J. പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. NSSന്റെ വാലാണോ RSS വാലാണോ NSS, അതൊക്കെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, 2-ാം തീയതി കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇന്ന് വൈകുന്നേരം കണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച, തിരുവനന്തപുരം വാമനപുരം പെരുന്ത്ര അമ്പലത്തിലെ അവിടുത്തെ അമ്പലത്തിനകത്ത് കടന്ന് ബോർഡുകളും മറ്റു കാര്യങ്ങളും നശിപ്പിച്ച് അവിടെ SDPI മതഭീകരവാദികൾ ബോർഡെഴുതി ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ചു, ക്ഷേത്രം അലങ്കോലപ്പെടുത്തി എന്ന വളരെ ദാരുണമായൊരു കാഴ്ചയാണ്, ഗുരുതരമായൊരു കാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം കാണാൻ സാധിച്ചത്. എന്തൊക്കെയായാലും ഇത് അങ്ങനിങ്ങനൊന്നും വിട്ടുകൊടുക്കില്ല ഹൈന്ദവ സമൂഹം എന്ന ഒരു നിലപാടിലാണ് നാട്ടുകാരും ഭക്തജനങ്ങളും ഒക്കെ എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും പിന്നെ മറ്റൊരു കാഴ്ച, അണ്ടർ സെക്രട്ടറി മുതൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇനി വർക്ക് ഫ്രം ഹോം തിരഞ്ഞെടുക്കാം എന്ന ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു, കോവിഡ് വ്യാപനത്തിൻ്റെ രൂക്ഷത കണ്ടുകൊണ്ട് തന്നെ. അതുപോലെ നീരവ് മോദിയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവ് UK ആഭ്യന്തര സെക്രട്ടറി ഒപ്പുവച്ചിരിക്കുന്നു. നീരവ് മോദിയെ ഇവിടെ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇന്ത്യയ്ക്ക് അദ്ദേഹത്തെ കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുപോലെ RSS സർസംഘചാലക് ശ്രീ മോഹൻ ഭഗവത് കോവിഡ് മുക്തനായി, അദ്ദേഹം 5 ദിവസം കൂടി ഇനിയിപ്പോൾ ക്വാറന്റൈനിൽ തുടരും എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ഈ ന്യൂ ജനറേഷൻ സിനിമാ താരങ്ങൾ, അവരുടെയൊക്കെ കയ്യിൽ മയക്കുമരുന്ന് ധാരാളമുണ്ട് എന്നൊക്കെ നേരത്തെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു സിനിമാ താരം മട്ടാഞ്ചേരിയിൽ പിടിയിലായിട്ടുണ്ട്. ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാന കണ്ണി പ്രസാദ് എന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത്. പിന്നെ നമ്മുടെ PC ജോർജ് ആശാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകൾ അവസാനിപ്പിക്കാം. PC ജോർജ് ആശാൻ ചങ്കൂറ്റത്തോടെ നിൽക്കുകയാണ്. PC ജോർജ് ആശാനെ തത്വമീനൂസ് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട്, അതായത് പൂഞ്ഞാർ മണ്ഡലത്തിലും ഈരാട്ടുപേട്ടയിലും അടക്കം നിരവധി ലവ് ജിഹാദ് കേസുകളുണ്ട്. ഇതുപോലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റും, പക്ഷേ അത് പറയുന്നതാണോ കുറ്റം എന്നാണ് ശ്രീ PC ജോർജ് തത്വമയോട് ചോദിച്ചത്. തീർച്ചയായിട്ടും ശരിയല്ലേ. ചങ്കൂറ്റത്തോടെ നിൽക്കൂ PC, പൊതുസമൂഹം താങ്കൾക്കൊപ്പമുണ്ട്. ഇത്തരം മഹാവിപത്തുകൾക്ക് എതിരെ പോരാടിയേ പറ്റൂ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വളരെ ശക്തമായ നിലപാടാണ് PC സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇത് കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇനിയുമുണ്ട് കാഴ്ചകൾ, പക്ഷേ സമയക്കുറവാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമേ നമ്മൾ അവതരിപ്പിച്ചുള്ളൂ. ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം, ശുഭരാത്രി.